രാഷ്ട്രീയത്തിന് അതീതമായി മഴയും വെയിലും വകവയ്ക്കാതെ പാറത്തോട്ടിലെ നന്മക്കൂട്ടം സമാനതകളില്ലാത്ത സേവന പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ഈ ലോക്ക്ഡൌണിലും പാറത്തോടൽ സദാ കർമ്മനിരതരായി ചെറുപ്പക്കാരുടെ സംഘം സജീവമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെറുപ്പക്കാരുടെ സംഘമാണ് കഴിഞ്ഞ ഒരു മാസമായി സദാ നാടിനു വേണ്ടി മഴയത്തും വെയിലത്തും കോവിഡിലും ലോക്ക്ഡൌണിലും തളരാതെ പാറത്തോടൽ സജീവമായി രംഗത്തുള്ളത്. ഇതിനോടകം തന്നെ ഭക്ഷണ കിറ്റുകളും പച്ചക്കറി കിറ്റുകളും കപ്പയും കിടപ്പ് രോഗികൾക്കുള്ള മരുന്നുകളും കോവിഡ് രോഗികൾക്ക് സൗജന്യമായി ആശുപത്രി ആവശ്യത്തിനായി വാഹനം വിട്ടു നൽകിയും ടാക്സി ഡ്രൈവർമാർക്കായി പൊതിച്ചോറ് നൽകിയും വരുന്നുണ്ട്. കോവിഡ് കാലത്ത് സമാനതകളില്ലാത്ത സേവനമാണ് നന്മക്കൂട്ടം പാറത്തോടിൽ കാഴ്ചവെക്കുന്നത്. പാറത്തോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാർ കൊടിയുടെ നിറം നോക്കാതെ മതങ്ങളുടെ ചിഹ്നമില്ലാതെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പത്തോളം വരുന്ന ചെറുപ്പക്കാർ നന്മക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഈ കൊറോണയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചതു മുതൽ നിരവധിയായ സൽപ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു വരികയാണ്. ഇതിനോടകം നമ്മൾ ഏതാണ്ട് ഒരു 500 കുടുംബങ്ങൾക്ക് പാറത്തോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യക്കിറ്റും പച്ചക്കറിയും കപ്പയും ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ആരെങ്കിലും നമ്മളെ സമീപിച്ചാൽ കോവിഡ് പോസിറ്റീവായവരും അല്ലാത്തവരുമൊക്കെ അവരുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും ഈ നന്മക്കൂട്ടം മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഡിവൈഫൈ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് നന്മക്കൂട്ടം കോവിഡ് രോഗികളെ കൊണ്ടുവരുന്നതിനും തിരിച്ച് വീടുകളിൽ എത്തിക്കുന്നതിനും വേണ്ടി നമ്മളൊരു വാഹനം തന്നെ ഈ നന്മക്കൂട്ടം പ്രവർത്തകർ വിട്ടു നൽകിയിട്ടുണ്ട്. അല്ലാതെ നന്മക്കൂട്ടം പ്രവർത്തകരുടെ വോളണ്ടിയർമാർ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ കോവിഡ് രോഗികളെ ആശുപത്രിയിലെത്തിക്കുകയും യഥാവിധം തിരിച്ച് സുഖപ്പെട്ട് വീടുകളിൽ എത്തിക്കുകയും പതിവാണ്. പാറത്തോട് നന്മക്കൂട്ടം പ്രവർത്തകരായ സുബിൻ നൌഷാദ് പാറയ്ക്കൽ, അജീബ് ബിൻ സെയ്ദ് കാസിം പുത്തൻ വീട്ടിൽ, ടി എ സേനില, സജി കമാല്, മാഹീൻ ബഷീർ, ബാസിത് ഇസ്മായിൽ, സെയ്ഫുദ്ദീൻ ഈസ, ഷാനവാസ് ഷിഹാബുദ്ദീൻ, സഹദ് ടി എന്നിവരാണ് നന്മക്കൂട്ടത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.